അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാമിക് സ്പീച്ച് ടി വിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ഒരു അമ്മായിമ്മയ്ക്ക് മരുമകളോട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവാനുള്ള കാരണം അവർക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അപ്പോൾ ഒരു മകൻ കല്യാണം കഴിക്കുന്നതോടുകൂടെ 25 വർഷക്കാലം അവനെ നോക്കി വളർത്തി വലുതാക്കിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് എന്തോ നഷ്ടപ്പെട്ടുന്നു എന്ന ആ ഒരു വിഷമത്തിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മകനും മകളും തമ്മിലുള്ള വളരെ സന്തോഷത്തോടു കൂടെയുള്ള സ്നേഹബന്ധം, ഈ സ്നേഹബന്ധം ഏതെങ്കിലും ബ്ലാക്ക് മാജിക് കാരണമാണ് എന്ന് പോലും ഒരുപക്ഷെ ഇവർ പറഞ്ഞു വരുത്താൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എൻ്റെ സ്നേഹം എൻ്റെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ട മകനെ തട്ടിയെടുത്ത ആ സ്ത്രീയും ഈ മകനും തമ്മിലുള്ള ബന്ധം അത് തകർന്നു കാണുന്നത് ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റായി മനസ്സിൻ്റെ അടിത്തട്ടിൽ, എന്നിട്ടെങ്കിലും എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്ന സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ കാണാറുണ്ട്, ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ആ ഉമ്മ ഒരുപക്ഷെ മകൻ്റെ മസ്കുലൈനിറ്റി ചോദ്യം ചെയ്യും. എടാ, നീയൊക്കെ ഒരു പുരുഷനാണോടാ പെണ്ണ് പറയുന്നിടത്തെല്ലാം അവിടെ പിന്നാലെ ഇങ്ങനെ പോവാൻ, നിനക്കും നീയൊന്നൊരു ആണല്ലേടാ, നീയൊന്നും ഇങ്ങനെ പോകാൻ പാടില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ പുരുഷൻ്റെ പുരുഷത്വത്തെ മസ്കുലൈനിറ്റിയെ പോലും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ ഉമ്മാക്ക് കൊടുക്കുവാനുള്ള എല്ലാവിധ സ്ഥാനങ്ങളും രണ്ടുപേരും കൂടെ വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്ന വിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഭാര്യയും ഭർത്താവും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തീരുമാനിക്കുന്ന സമയത്ത് അതിൽ ഉമ്മയെ കൂടെ ആ തീരുമാനത്തിൽ പങ്കാളിയാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ആരോടാണ്? അവിടുന്ന് പറഞ്ഞു, ആലമുൻ നാസി ഹഖൻ അല റജുലി ഉമ്മുഹു, ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് സ്വന്തം ഉമ്മാനോട് തന്നെയാണ്. അപ്പോൾ കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾ ഐറ്റംസും മറ്റു വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന് ഉമ്മ എന്ന് വിളിച്ച് ഉമ്മാൻ്റെ കയ്യിലേക്ക് കൊടുത്തിരുന്ന ആ ഭർത്താവ്, കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഭാര്യ അവിടെ ഉണ്ടെങ്കിലും അത് ആ വസ്തുക്കൾ വാങ്ങി വരുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മാൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കണമെന്നാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ഭാര്യയോട് ഭാര്യയും ഭർത്താവും തമ്മിൽ സംഭാഷണം നടത്തി നേരത്തെ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഉമ്മയോടുള്ള സ്നേഹവും സന്തോഷവും കടപ്പാടും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മൾ തമ്മിലുള്ള സ്നേഹം നമുക്കറിയാമല്ലോ എന്ന രീതിയിൽ ഭാര്യയെ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യം ഭർത്താവ് ചെയ്യാനായിട്ട്. അപ്പോൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരുന്ന സമയത്തും എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് സമ്മതം ചോദിക്കുവാനും എല്ലാം കല്യാണം കഴിഞ്ഞാലും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾക്കും മറ്റെല്ലാ വിഷയങ്ങൾക്കും ആശ്രയിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മാനോടുകൂടെ ചോദിച്ച് ആ ഉമ്മാൻ്റെ കൂടെ സമ്മതത്തോടെ ഈ ഭാര്യയും ഭർത്താവും യാത്ര പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ അതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു വീട്ടിലേക്ക് കല്യാണം കഴിയുന്നതിന് മുമ്പ് വസ്തുക്കൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഭർത്താവ് ഉമ്മാൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിലുണ്ട്, ഷമീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വീട്ടിലുണ്ട്, അതാണ് ഭാര്യ. ആ ഷമീന എന്ന് വിളിച്ച് ഭാര്യയുടെ കയ്യിലേക്ക് ആ വസ്തു കൊണ്ടുകൊടുക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് നിശബ്ദമായത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഉമ്മാൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ പൊങ്ങി വരാൻ സാധ്യതയുള്ള കുറേ വിഷമങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില വിഷമങ്ങൾ പൊങ്ങി വന്നാൽ തീർച്ചയായിട്ടും ആ ഉമ്മ ഷമീന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ, ഇതുവരെ എന്നോട് കാണിച്ചിരുന്ന സ്നേഹം തട്ടിയെടുത്ത് ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുവാനുള്ള തന്ത്രങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ റൂമിൽ സമയം ചെലവഴിക്കുന്നുണ്ടാകും ആ ഉമ്മ. അപ്പോൾ ഇത് രണ്ടുപേരും മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ എല്ലാമായ ഉമ്മക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷവും ഭാര്യ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷവും ആ ഉമ്മാക്കുള്ള എല്ലാ സ്ഥാനങ്ങളും ആലമുൻ നാസി ഹഖൻ അല റജുലി ഉമ്മുഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞതുപോലെയുള്ള സ്ഥാനം കൊടുത്താൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കും. ഉമ്മായുടെ കൂടെ ഉമ്മായുടെ കൂടെ പിന്തുണയുള്ള നല്ല സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേർക്കും സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് സ്പീച്ച് ടി വി. അസ്സലാമു അലൈക്കും.